ഇന്നത്തെ പത്രത്തിലുണ്ട് ഏഴ് ദിവസങ്ങൾക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ വരാവുന്നുണ്ട്. പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ് സിനിമ. ഞാൻ നേരത്തെ ഞാൻ മുമ്പത്തെ പ്രഭുവിനോട് പറഞ്ഞു, അപ്പം ചോദിച്ചില്ലേ 160 രൂപ കൊടുത്ത് നമ്മൾ 160 നമ്മൾ ഇതുപോലെ തന്നെയാണ് ഹോട്ടലിൽ പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഓർഡർ ചെയ്യുന്നു, അത് നമ്മൾ കഴിക്കുന്നു. ഈ ഒരു ബിരിയാണി വെച്ചോളൂ, ഈ പൈസ ആവില്ലേ? നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് വീഡിയോ ചെയ്യുമോ? ഗൂഗിളിൽ റിവ്യൂ ഇടും, റിവ്യൂ ഇടും, വീഡിയോ ചെയ്യുമോ? ഇതുപോലെ അരമണിക്കൂർ നിൽക്കുന്ന അല്ലെങ്കിൽ 20 മിനിറ്റ് നിൽക്കുന്ന വീഡിയോ ഇടുമോ? അല്ല, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടല്ലോ. നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഇത് എന്താ ഇത് നമ്മളൊരു ഇത് വലിയ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലി സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ഇൻഡസ്ട്രി നിന്നാലേ നമുക്ക് എല്ലാവർക്കും അതിജീവനം ഉള്ളൂ. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കണ്ടേ? നമ്മൾ എല്ലാവരും ഒരേ വഞ്ചി പോകുന്നവരാണ്. ഒരു സൈഡിൽ നിന്നിട്ട് വഞ്ചി ചവിട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തിരിക്കുന്നവർ പോവും, നിങ്ങൾ പോവും. ഇത് ഇരിക്കുന്ന മരം മുറിക്കുന്ന അവസ്ഥയല്ലേ? അതുണ്ടാകരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പം സിനിമ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓബ്വിയസ്ലി നമ്മളത് സിനിമ കാണണ്ട. നിങ്ങൾ അതിന് അത് ഓക്കെയാണ്, ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിനെ ഇങ്ങനെ ഈ രീതിയിലേക്ക് അതിനെ മാറ്റണോ എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിനെ പറ്റിയുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ട്. ഇപ്പം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഏത് വരാമെന്ന് ഇന്ന് പത്രത്തിലുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് വളരെ ജെന്യുവിനായിട്ട് കോടതിക്കും അത് തോന്നുന്നുണ്ട്. അതായത് അമിക്കസ് ക്യൂറിയെ വെച്ചിട്ട് അതിനെ പ്രോപ്പറായി അന്വേഷിച്ചിട്ടാണ്. അല്ലാതെ അവിടെ വെറുതെ ഇരുന്ന് അവർ പറയല്ല, അത് പ്രോപ്പറായി അവരുടെ അന്വേഷണം വെച്ച് ആ അന്വേഷിച്ച ആൾ അവരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണത്, അതിന് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കോടതി പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വലിയ വില കൽപ്പിക്കുന്ന രാജ്യമാണ് നമ്മൾ. തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ടല്ലോ. അതല്ല, ഇപ്പൊ നല്ലൊരു സിനിമയെ ആര് ശ്രമിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ഈ ചിത്രത്തിന് തന്നെ ഇത്രയും റിവ്യൂ വന്നതിന് ശേഷം ഫാമിലിക്ക് ഇപ്പൊ ഞാൻ എന്റെ അടുത്ത ഫ്രണ്ട്സ് പോലും പല ആളുകളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്. രണ്ടഭിപ്രായമായിട്ടാണ് ഞാൻ കേട്ടത്. അല്ല, ഞാൻ ടോട്ടലി പറയുന്നു, ഈ സിനിമ നശിപ്പിച്ചു എന്നർത്ഥം ഞങ്ങൾക്കില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞ സ്ഥാനത്ത് നമുക്ക് നമ്മൾ വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് അല്ല ബ്രോ, ഞാൻ അതല്ല ചോദിച്ചത്. ഇപ്പം റിവ്യൂ നല്ലൊരു ചിത്രത്തെ റിവ്യൂ ചെയ്താലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല ഇല്ല, അതേ ഞാൻ ചോദിക്കുന്നു. റിവ്യൂ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ബ്രോ പറഞ്ഞത് ശരിയാണ്. നല്ലൊരു സിനിമയെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ലൊരു സിനിമയുടെ ആദ്യ ദിനങ്ങളെ കളക്ഷനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നത്. ഈ റിവ്യൂ ചെയ്യുന്നവർക്ക് ചെയ്യാമല്ലോ, ഒരു കുഴപ്പമില്ലല്ല. അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രശ്നം വരുന്നില്ല. കാരണം ഈ സിനിമ ഒരു ഫിലിം മേക്കർക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അയാൾക്ക് ഈ പറഞ്ഞ സിമ്പിളായിട്ട് സംഭവിക്കുക, പണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ തിയേറ്ററിൽ ആവറേജ് ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഇങ്ങനത്തെ കാറ്റഗറി ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടുതരം കാറ്റഗറി ആയിട്ടാണ് മാറുന്നത്, ഒന്ന് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ്. ആവറേജും ഹിറ്റും ഉണ്ടാവാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മനസ്സിലായില്ല? അല്ലാതെ അഭിപ്രായം ആരും അഭിപ്രായം പറയണ്ട. ഞാനൊരു പാടം എടുത്ത് വെച്ചു, ഇത് സൂപ്പറാണ് കൈയടിക്കാൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മനസ്സിലായില്ല? അത് ഓഡിയൻസിന് തീരുമാനിക്കാം. കാരണം പടം എടുത്ത് തിയേറ്ററിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ഒന്നും റൈറ്റർക്കോ ഒന്നും യാതൊരു റൈറ്റ്സും ഇല്ല. അത് ഉറപ്പായിട്ട് പ്രേക്ഷകരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അവർ പറയുന്നത് കേൾക്കുക, മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഇതിനെ